നമസ്കാരം. ഓട്ടുപുരയുടെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചിട്ടെടുക്കുക. അത് നമ്മൾ സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പരിപ്പ് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിന്നൊരു സ്പെഷ്യൽ വട ഉണ്ടാക്കണം. അപ്പോൾ പരിപ്പ് ചതച്ചതിലേക്ക് നമ്മൾ ചീര ഇല മാത്രം എടുത്തതാണ് കേട്ടോ. തണ്ടില്ലാതെ ഇല മാത്രം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കുക. ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്താണ് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് കട്ട് ചെയ്താൽ വേപ്പിലയും കട്ട് ചെയ്താണ് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ചുമന്ന മുളക് ഒന്ന് ചതച്ചെടുത്താ കേട്ടോ. അത് ചേർത്ത് കൊടുക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് ചെയ്ത് കൊടുക്കുക, അതാവും നല്ലത്. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ട്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടോ. ഇനി നമുക്കിത് കുറേശ്ശെ അങ്ങനെ എടുത്തിട്ടൊരു വടേൻ്റെ ആകൃതിയിലാക്കി കൊടുക്കുക. ഇതുപോലെ അങ്ങനെ ആക്കി എല്ലാം ഇതുപോലെ അങ്ങനെ ആക്കിയെടുക്കുക. ഇപ്പം നമ്മളെല്ലാം അതും ഇതുപോലെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പം നമ്മൾ പാൻ വെച്ചിട്ട് ഓയിൽ ചേർത്ത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിങ്ങനെ ഓരോന്ന് വെച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റേ ഭാഗം മറിച്ചിട്ട് വേവിച്ച് കൊടുക്കാം. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മറ്റേ ഭാഗത്തേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഫ്രൈ ആയി വന്നിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളെല്ലാ വടയും വറുത്തെടുത്തിട്ടോ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ പ്ലീസ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ബൈ ബൈ.